നമസ്കാരം ദയവായി ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവരുമായി പങ്കുവയ്ക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുഴുത്തതും പഴകിയതുമായ മത്സ്യങ്ങൾ കണ്ടെടുത്തിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ദയവായി ശ്രദ്ധിക്കുക മത്സ്യം വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് പഴകിയ മത്സ്യങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ എങ്ങനെ ഇത് തിരിച്ചറിയാം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആദ്യം പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്ത സ്ഥലവും വിവരങ്ങളും പറയുകയാണ് ദയവായി ഇത് അവസ്ഥ ം വരെ കേൾക്കുക മത്സ്യങ്ങളുടെ നിറവും മണവും സ്വഭാവവും കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പഴക്കം എത്രത്തോളം ഉള്ളത് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ വിശദവിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് തിരുവനന്തപുരത്താണ് ഒരു മാസം പഴക്കമുള്ള എണ്ണൂറ് കിലോ മീൻ തിരുവനന്തപുരത്തുള്ള കാരക്കോണത്താണ് പിടിച്ചെടുത്തിരിക്കുന്നത് മത്സ്യത്തിൽ പുഴുവിനെ കണ്ട് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ജീവനക്കാരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് കേരളം അതിർത്തി പ്രദേശമായ കൂനൻപനയിൽ ഇത്തരത്തിൽ മീന് പിടിച്ചെടുത്തിരിക്കുന്നത് രാസവസ്തു കലർത്തിയ മീനിന് ഒരു മാസത്തോളം പഴക്കമുണ്ടെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മൾ പച്ചമണലിട്ട് വിൽക്കുന്ന മീനെല്ലാം തന്നെ പച്ച മീനാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് രാസവസ്തു കലർന്ന മീനുകളെയും പച്ചമണൽ കൊണ്ട് പച്ചയായി തെറ്റിദ്ധരിപ്പിച്ച് വിൽക്കുന്ന ഒരു രീതി ഇപ്പോൾ നിലവിലുണ്ട് അതുതന്നെ അതുകൊണ്ട് തന്നെ ദയവായി വീട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക മീനിന്റെ സ്വഭാവവും നിറവും മണവും ഒക്കെ നോക്കി എങ്ങനെ മീന് പച്ചയാണോ അതോ പഴകിയതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം താഴെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ഇവിടെ കാരക്കോണത്ത് വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയ മത്സ്യത്തിൽ പുഴുക്കൾ പുറത്തേക്ക് വരുന്നത് കണ്ടാണ് ഈ വീട്ടിലുള്ളവർ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചത് തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഏകദേശം ഒരു മാസത്തോളം പഴക്കമുള്ള മത്സ്യമാണെന്നും രാസവസ്തു ഉപയോഗിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ആരോഗ്യവകുപ്പ് പഞ്ചായത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു അതിനുശേഷമാണ് ആരോഗ്യവകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെയും ഒക്കെ രീതിയിൽ നടപടി നടന്നത് ഇതേ സമാനമായ രീതിയിൽ തന്നെ മൂവാറ്റുപുഴയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ആറ് കിലോ പഴകിയ മത്സ്യം പിടികൂടിയിരിക്കുന്നു മൂവാറ്റുപുഴയിലെ അറേബ്യൻ സീ ഫുഡ് എന്ന കടയിൽ നിന്നാണ് മത്സ്യം പിടികൂടിയത് ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ ഏഴ് കടകളിലാണ് ഇന്ന് പരിശോധന നടന്നത് ഇതിൽ ആറ് കടകളിലെയും സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട് കായംകുളം നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും പിടികൂടിയിട്ടുണ്ട് രണ്ട് ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നോട്ടീസും നൽകിയിട്ടുണ്ട് നഗരസഭാ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത് ആറ് ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണവും പിടികൂടി അതേസമയം തന്നെ സംസ്ഥാനത്ത് നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരമനുസരിച്ച് ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും എല്ലാം തരംതിരിച്ച വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണശാലകളിൽ നടത്തുന്ന പരിശോധനയിലും ഓപ്പറേഷൻ മത്സ്യയും തുടരുമെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു ശ്രദ്ധിക്കുക ഇനി നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വിൽക്കുന്ന മത്സ്യങ്ങൾ പഴകിയതാണോ എന്ന് ഉറപ്പുവരുത്താതെയാണ് പലരും വാങ്ങുന്നത് പഴകിയ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഫോർമാലിൻ കലർന്ന മത്സ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതടക്കം ഇപ്പോൾ പറയുകയാണ് അതായത് കാഴ്ച ഗന്ധം സ്പർശം എന്നിവയിലൂടെയാണ് മീന് നല്ലതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ കണ്ണിന് നിറവ്യത്യാസം കാണാനാകും സ്വാഭാവികമായ മണവും ചെതുമ്പലിന്റെ സ്വാഭാവിക സ്വാഭാവിക നിറവ് നഷ്ടമാകും കേടായ മത്സ്യത്തിൽ ഫോർമാലിൻ ഉപയോഗിച്ചാൽ ദശകട്ടിയായി അനുഭവപ്പെടുകയും ചെയ്യും പാചകം ചെയ്യുന്നതിന് മുൻപായി മീനിന്റെ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുമ്പോൾ നട്ടലിന്റെ ഭാഗത്തു നിന്നും വരുന്ന രക്തത്തിന് നിറവ്യത്യാസമുണ്ടെങ്കിൽ മീന് പഴകിയതാണെന്ന് മനസ്സിലാക്കണം മാത്രവുമല്ല ചീന തുടങ്ങിയ മീനിന് കനത്തതും അമോണിയുടേതുമായ സമാനമായ ഒരു ഗന്ധം അനുഭവപ്പെടും വൃത്താകൃതിയിലുള്ളതും തിളങ്ങുന്നതും തെളിച്ചമുള്ളതുമായ കണ്ണുകളാണ് ശുദ്ധമായ മീനിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ചെകിളപ്പൂവിന് നല്ല രക്ത നിറമാണെങ്കിൽ അത് ശുദ്ധമാണെന്ന് തന്നെ മനസ്സിലാക്കാം ഫോർമാലിൻ ഒരു തവണ ഉപയോഗിച്ചാൽ മീനിൽ നിന്ന് അത് പൂർണമായി നീക്കാനാകില്ല അമോണിയ ഫോർമാലിൻ ഇവയുടെ രൂക്ഷഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കാതെ മീൻ ഒഴിവാക്കുക തന്നെ ചെയ്യുക ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും ആരോഗ്യം നമ്മുടെ മാത്രം കൈകളിലാണ് അത് സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുക ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം